വടകരയിലെ അശ്ലീല വീഡിയോ വിവാദത്തിൽ കെ കെ ശൈലജക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ. ശൈല ടീച്ചറെ മാത്രമല്ല സിനിമാ താരം മഞ്ജു വാര്യരെ കൂടി പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് ഹരിഹരൻ. സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും, അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാം. ആരെങ്കിലും ഉണ്ടാക്കും, ആരുണ്ടാക്കി ഇതുണ്ടാക്കി? അതിൽ പി മോഹന്റെ മകൻ നികിതാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? വടകരയിൽ യു ഡി എഫും ആർ എം പിയും സി പി എം വർഗീയതക്കെതിരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഈ വിവാദമായ പരാമർശമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചായിരുന്നു ഈ വിവാദ പരാമർശം. ശൈലജ ടീച്ചറുടെ പോർണോ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നായിരുന്നു ഹരിഹരൻ പറഞ്ഞത്. വീഡിയോ ഉണ്ടാക്കിയതിൽ സി പി എം നേതാവ് പി മോഹനന്റെ മകൻ നികിതാസ് ജൂലിയസിന് പങ്കുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നതും പി വി അൻവറിൻ്റെ പ്രധാനപ്പെട്ടയാളും നികിതാസ് അല്ലേ എന്നും കൂടി ഹരിഹരൻ ചോദിക്കുന്നുണ്ട്. പോൺ വീഡിയോ എന്നാണ് സാധാരണ അശ്ലീല വീഡിയോകളെ പരാമർശിക്കുന്നത്. പോർണോഗ്രാഫി എന്ന വാക്കിൻ്റെ ചുരുക്കപ്പേരായി ഹരിഹരൻ കണ്ടെത്തിയത് പോർണോ എന്ന പദമാണ്. അതിലൊന്നും തെറ്റില്ല. രണ്ട് സ്ത്രീകളുടെ പേരും കൂട്ടിച്ചേർത്ത് ഹരിഹരൻ നടത്തിയ പ്രസ്താവനയിലാണ് ഒരു നീല ചിത്രത്തേക്കാൾ അശ്ലീലത നിറഞ്ഞു നിൽക്കുന്നത്. കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിക്കുമ്പോഴാണ് കെ കെ ശൈലജയെയും മഞ്ജു വാര്യരെയും അധിക്ഷേപിക്കുന്ന പരാമർശം ഇയാൾ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും വിവാദങ്ങൾക്ക് തിരി കൊടുത്തിയുമായിരുന്നു പ്രചാരണം വടകരയിൽ മുന്നോട്ട് പോയത്. ഇതിനിടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെ തനിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് കെ കെ ശൈലജ ആരോപിച്ചിരുന്നു. ശൈലജയുടെ പോൺ ദൃശ്യങ്ങൾ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചുവെന്ന ആരോപണവും വടകരയിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ചുള്ള ഇയാളുടെ പ്രസംഗത്തിന് പിന്നാലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ ആർത്തി ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുടങ്ങിയ നേതാക്കൾ സദസ്സിൽ ഇരിക്കുമ്പോഴായിരുന്നു ഹരിഹരൻ്റെ ഈ പ്രസംഗം. എതിർപ്പാറ്റിലുള്ളവരെ പറ്റിയാകുമ്പോൾ എന്ത് വഷളത്തരം കേട്ടാലും ചിരിക്കാൻ ഇവർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ല. ഇത്തരം വൃത്തികേട് പറഞ്ഞിട്ട് പിന്നീട് തൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പറഞ്ഞപ്പോഴാണത്രേ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായത്. അതോടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. അപ്പോഴും താൻ ചെയ്ത് ഒരു ചെറ്റത്തരമാണെന്ന് ഹരിഹരൻ സ്വയം അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആണ് അയാൾക്കത് മനസ്സിലായത് എന്നാണ് അയാൾ പറയുന്നത്. ഹരിഹരൻ മാപ്പ് പറഞ്ഞ എഫ് ബി പോസ്റ്റിലും അതിന് താഴെയുമായി നല്ല രീതിയിൽ പൊങ്കാല നടക്കുന്നുണ്ട്. ഇനി ഈ ഹരിഹരൻ പോൺ എന്നോ അല്ലെങ്കിൽ അയാളുടെ പ്രയോഗമായ പോർണോ എന്ന വാക്കോ ജീവിതത്തിലൊരിക്കലും പറയാൻ സാധ്യതയില്ല. എന്തായാലും മഞ്ജു വാര്യർ എന്ന പരാമർശം വന്നതുകൊണ്ടാവാം കുറച്ച് ദിലീപ് ഫാൻസ് മാത്രം ഹരിഹരന് ഫേസ്ബുക്കിൽ സപ്പോർട്ട് കൊടുക്കുന്നതും കാണാൻ കഴിയും.